ഹലോ കൂട്ടുകാരെ ജീജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കണത് കപ്പ പുഴുക്കാണ് നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കപ്പ അപ്പോൾ മൂന്ന് കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കിലോ കപ്പയുണ്ടിത് നമുക്കിത് തോൽ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം പിന്നെ ചെറുതായി നമ്മൾക്കിത് അരിഞ്ഞിടാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം ഞാനിത് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു കാൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വയ്ക്കാം തടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൂടി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആദ്യമൊന്ന് തിള വരട്ടെ നല്ലപോലെ തിള വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇതൊരു ഉപ്പേരി മാതിരിയാണ് ഇത് നല്ലപോലെ ആയിക്കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമ്മൾക്ക് ഊറ്റിക്കളയണം ഇതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഒന്ന് ഇതിലേക്ക് വേണ്ടുന്ന താളിപ്പ് തയ്യാറാക്കാം അത് നമ്മൾ വേവിച്ച ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരട്ടെ ഒരു രണ്ട് വാറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും അവ മൂത്ത് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞത് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം നല്ലപോലെ വണ്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ആദ്യം കപ്പയിൽ ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച് ഇതിൽ കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടനും എനേബിൾ ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾക്കൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം ഞാൻ നമ്മളുടെ കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഒരു ചമ്മന്തി കൂടെ നമുക്ക് റെഡിയാക്കണം അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ് ഒരു ഏഴ് കാന്താരി മുളകും ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും ഇത് മൂന്നും മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ് കപ്പയ്ക്ക് ചതച്ചെടുത്തിട്ട് വരാം ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പയും കപ്പയ്ക്ക് വേണ്ടുന്ന ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി